മറ്റുള്ളവർ അറിയണ്ടേ? പാർലമെന്റ് അംഗമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്തൻ മാത്രമല്ല, ഇന്നലെ കൂടി റെയിൽവേ കാര്യങ്ങൾക്ക് വേണ്ടി ദില്ലിയിൽ ഈ മന്ത്രാലയത്തിലും ബോർഡിലും ഒക്കെ കയറി ഇറങ്ങിയ എൻ കെ പ്രേമേന്ദ്രൻ എം പി എന്ന് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ഇത് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മാത്രമേ അറിയൂ എന്നാണ് അവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞതെന്നാണ്. ഇത്ര അതീവ രഹസ്യമാക്കി വെക്കാൻ ഇത് ആണവ രഹസ്യമൊന്നും അല്ലല്ലോ. അല്ലല്ല ഇതില് അല്ല, ഇത് അതീവ രഹസ്യമൊന്നുമില്ല. ഇന്നലെ തന്നെ ഐ സി എഫ് പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു, കേരളത്തിനുള്ള ട്രെയിൻ ഇന്ന് അവിടുന്ന് പോയിരുന്നു എന്ന്. ഈ വിവരം മാത്രമേ ഇവിടെ ബി ജെ പിക്കാർക്കും കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ ബി ജെ പിയുടെ ഇവിടുത്തെ എറണാകുളത്തെ ജില്ലാ നേതാവിനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകം വിളിച്ചു പറഞ്ഞ് ദാ ആ ട്രെയിൻ അങ്ങോട്ട് വരുന്നുണ്ടോ, ഒരു മനുഷ്യരും അറിയരുത്, നിങ്ങൾ നേരെ ഇത് ചെയ്തോണം എന്നൊന്നും പറഞ്ഞതല്ല. ഇത് താല്പര്യം എറണാകുളത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കുന്നത് എങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയും? ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു കാര്യം അറിയിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുക, കേരളത്തിന്റെ റെയിൽവേ മന്ത്രി അറിയുക എന്നൊക്കെ പറയുന്നത് എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റിനെ അറിയിക്കുന്ന പോലെ ഒന്നാണോ? അങ്ങനെയാണോ ഒരു സർക്കാരിനെ അറിയിക്കേണ്ടത്? ഇത് വരുന്നു എന്ന് കേട്ടറിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സ്വീകരിക്കാൻ ഏർപ്പാടുണ്ടാക്കുക എന്നതാണോ ഒരു ഭരണത്തിന്റെ രീതി? അതൊക്കെ സാമാന്യ മര്യാദയല്ലേ? വിനു പറയുന്ന കേക്കു, ഇതെന്ന് പറയുന്നത് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനിൻ്റെ റേക്ക് കേരളത്തിലേക്ക് വരുന്നു. ട്രയൽ റൺ മറ്റൊന്നും ഇവിടെ ആ ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് നടന്നത്. പിന്നെ എല്ലാ സ്റ്റേഷനിലും നിർത്തി ബി ജെ പിക്കാർക്ക് ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ, വളരെ സാങ്കേതികമാണെങ്കിൽ, അതിന് ഇത്ര വലിയൊരു രാഷ്ട്രീയ ആഘോഷമാക്കി മാറ്റുന്നത് എന്തിനാണ്? 25-ാം തീയതി പ്രധാനമന്ത്രി വരുമ്പോൾ അത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന വലിയ ആഘോഷമായിരിക്കുമല്ലോ, ഒരു സംശയമില്ലല്ലോ. അത് ഓരോരുത്തർ അതിനു മുമ്പ് പിണറായി വിജയൻ തട്ടിയെടുത്ത് അത് എന്തായാലും ആയിരിക്കും എന്റെ ഇല്ല. പക്ഷെ അതിനു മുമ്പ് ഇത് ഒന്ന് ആഘോഷിക്കണം. എനിക്ക് എന്റെ സന്തോഷം എനിക്കൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് വലിയ മഹാബാധകമാണോ? ജനക്കൂട്ടം ആർത്തലച്ച് നിൽക്കുന്നു സ്റ്റേഷനിൽ. ഒരിക്കലുമല്ല, അതുകൊണ്ടാണല്ലോ കുമ്മനടി എന്ന ഒരു പ്രയോഗം തന്നെ സ്ലോ ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ അതിൻ്റെതായ ലെവലിൽ അത് പറഞ്ഞോളാം, ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, അത്രേ ഉള്ളൂ ഇത്. പിന്നെ ഇത് സന്തോഷിക്കാനും ആഘോഷിക്കാനും ബി ജെ പിക്കാർക്കുള്ള അതേ അവകാശം ഈ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. ഇവിടെ ബി ജെ പിക്കാർക്ക് അറിയുന്ന അതേ സോഴ്സ് എങ്ങനെയാണോ അറിഞ്ഞത് അതേപോലെ അറിയാനുള്ള സോഴ്സ് എല്ലാവർക്കുമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കുമുണ്ട്, ഏത് ജനപ്രതിനിധിക്കുമുണ്ട്, ഏത് സാധാരണ പൗരനുമുണ്ട്. ഇത് ഞാൻ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്തൻ പറയുന്ന സത്യമാണ്. ഇവിടെ ഓരോരുത്തരും ആഘോഷിക്കാമായിരുന്നു, അവർക്ക് ആഘോഷിക്കാമായിരുന്നു. ആരെവരെ തടഞ്ഞത്? ആ ഒന്നും ആരിൽ നിന്നും മറച്ചു വെച്ചിട്ടില്ല, ബി ജെ പിക്കാരായിട്ട് പ്രത്യേകിച്ചൊന്നും അറിയിച്ചിട്ടുമില്ല. ഐ സി എഫ് ഇറക്കിയ പത്രക്കുറിപ്പ്, ആ പത്രക്കുറിപ്പ് മാത്രമേ ഉള്ളൂ, അത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് ഇവിടെ വൈറലായത്. ഇന്നലെ രാത്രി 12:30 ആകുമ്പോഴാണ് ഐ സി എഫ് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതാ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്ന് അയക്കുകയാണ്. ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും ഇതറിഞ്ഞു. അങ്ങനെ വരുന്ന വാർത്തയാണോ ഒരു സംസ്ഥാന സർക്കാരിനെ കേരളത്തിൽ വന്ദേ ഭാരത് അനുവദിച്ചിട്ടുണ്ട്, അത് ട്രയൽ റണ്ണിനായി കേരളത്തിലെത്തും, പ്രധാനമന്ത്രി 25-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെന്നൊക്കെ നേരത്തെ അറിയിക്കുന്നത് ഔചിത്യക്കുറവൊന്നുമില്ല. പിന്നെ